ഡോക്ടർ നമുക്ക് തിരിച്ചു വരാം, ഒരു കോളുണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടർ ചോദിച്ചോളൂ. ഡോക്ടർ, ഞാനൊരു സംശയം ചോദിക്കാനാണ്. ചോദിച്ചോളൂ ചോദിച്ചോളൂ, കേൾക്കാം. ഡോക്ടർ, ഞാൻ എനിക്ക് ഒരു ഒന്നര മാസമായിട്ട് ഒരു എനിക്ക് എന്റെ 2010 ചെയ്തതായിരുന്നു. 32 cc ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഇപ്പൊ 2 മാസം മുമ്പ് എനിക്ക് ചെറിയൊരു പെയിൻ പോലെ ഉണ്ടായി. പെയിൻ പോലെ ഉണ്ടായിരുന്നാലും പിന്നെ ഡോക്ടർ സ്കാൻ ചെയ്തപ്പം അവിടെ ഇതിന്റെ പോസ്റ്റേറ്റിന്റെ കഴിഞ്ഞ വർഷം 28 cc ആയിരുന്നു, അത് 25 മാറി. മറ്റേ കഴിഞ്ഞ വർഷമൊക്കെ യൂറിൻ ചെറുതായിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ യൂറിൻ കെട്ടി കിടക്കുന്നില്ല. പിന്നെ കിഡ്നിക്കകത്ത് ഒരു 3 mm, 4 mm, 2-3-4 സ്റ്റോണോ. ആ, പിന്നെ എനിക്ക് നമ്മുടെ യൂറിന്റെ ട്യൂബിലായിട്ടൊരു മനസ്സിലായി. ഒരു സെക്കൻഡ്, ഈ പ്രോസ്റ്റേറ്റ് ചെയ്യാൻ കാര്യം അന്ന് ഇതുപോലെ ഇറിറ്റേഷൻ ഉള്ളതുകൊണ്ടാണോ ചെയ്ത്? നമ്മുടെ ഈ കിഡ്നിയിൽ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന നമ്മുടെ യൂറിന്റെ ട്യൂബിലോട്ട് ചെരിഞ്ഞ വരുന്ന ഭാഗത്തായിട്ട് വരുന്ന കൊണ്ടായിരുന്നു ചെയ്തത്. അത് തന്നെ, മൂത്രം അന്ന് ഒഴിക്കുമ്പോ ഇതുപോലെ ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അല്ല, ഇപ്പഴല്ല ഞാൻ ചോദിച്ചത്, പ്രോസ്റ്റേറ്റ് ചെയ്യാൻ കാര്യം എന്തുവായിരുന്നു? അന്ന് മൂത്ര തടസ്സം ഉണ്ടായിരുന്നു. അല്ല, അന്ന് മൂത്ര തടസ്സം ഉണ്ടായിരുന്നു. അന്ന് ചെറുതായിട്ട് തടസ്സം ഉണ്ടായി. അന്ന് മൂത്രം ഒഴിക്കുമ്പോ ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ? ഇല്ലായിരുന്നു. പിന്നെ ഡയബറ്റീസ് ഉണ്ടോ? ഇല്ല, ഡയബറ്റീസ് ഇല്ല. ഇപ്പൊ മൂത്രം നോക്കിയാല് പഴുപ്പിന്റെ ഒന്നും ഇല്ലല്ലോ. അന്ന് ടെസ്റ്റ് ചെയ്ത പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് നോക്കിയാല് വേറെ പ്രശ്നം, സാധാരണ വളർച്ച തന്നെയാണല്ലോ. അതിനകത്ത് ക്യാൻസർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. റിസൾട്ട് നോർമൽ ആയിരുന്നു. മനസ്സിലായി. ഇപ്പൊ പ്രോസ്റ്റേറ്റ് പരിശോധിച്ച് നോക്കിയോ? ഇപ്പൊ പ്രോസ്റ്റേറ്റ് പരിശോധിച്ച് തൊട്ട് നോക്കിയപ്പോ അവിടെ വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ പ്രോസ്റ്റേറ്റ് ഇപ്പൊ പ്രയാസം പറഞ്ഞല്ലോ. അപ്പൊ ഡോക്ടർ പ്രോസ്റ്റേറ്റിന്റെ ഭാഗം പരിശോധിച്ച് നോക്കിയോ? അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ നോക്കിയായിരുന്നു? അല്ല, അതിൽ കാണത്തില്ല. നമ്മൾ പരിശോധിച്ച് നോക്കണം. ചിലപ്പം പ്രോസ്റ്റേറ്റിന്റെ ആ ഭാഗത്തില്ല, നമ്മൾ ചെയ്ത സ്ഥലത്ത് തന്നെ ഇൻഫെക്ഷൻ വല്ലതും വന്നാൽ ഈ പറഞ്ഞ പോലെ ഇറിറ്റേഷൻ തോന്നും. അപ്പൊ അവിടെ ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞാൽ, ചിലപ്പോ യൂറിൽ പസ് ഒന്നും കണ്ടെന്ന് വരത്തില്ല. നമ്മൾ ആ പ്രോസ്റ്റേറ്റിന്റെ ഭാഗം തൊട്ട് നോക്കിയാലേ അറിയാൻ പറ്റും. തൊടുമ്പം വേദന വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മരുന്ന് കഴിച്ചാലേ ആ ഇറിറ്റേഷൻ മാറുള്ളൂ. ആ, അപ്പൊ അതൊന്ന് നോക്കി. അല്ല, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, വ്യക്തമാണല്ലോ. ആ പ്രോസ്റ്റേറ്റിന്റെ ഭാഗം പരിശോധിച്ച് നോക്കാം, ബാക്കി എല്ലാം നോക്കിയാൽ നോർമൽ ആയിരിക്കും. ആ ഭാഗത്ത് പരിശോധിപ്പിച്ചിട്ട് അവിടെ ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ, അതിന്റെ ഇൻഫെക്ഷന് ലക്ഷണം വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിന്റെ മരുന്ന് കഴിച്ചാൽ ഇറിറ്റേഷൻ മാറും. ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ ദി കോൾ ഡോക്ടർ. അപ്പൊ MRI സ്കാൻ ന്യൂ ബോൺ ബേബീസിന് വരെ ചെയ്യാം? MRI നമുക്ക് കുട്ടികളിൽ വരെ ചെയ്യാം, പ്രശ്നമൊന്നും ഉള്ളതല്ല. അപ്പൊ അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള ഈ അൺഡിസെൻഡഡ് ടെസ്റ്റിസ്, വൃഷ്ണ ഇറങ്ങി വരാത്ത അവസ്ഥയുണ്ടല്ലോ, അപ്പൊ അതിൽ വൃഷ്ണ എവിടെ ഇരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് അറിയാൻ നമുക്ക് CT സ്കാനിനെക്കാളും അൾട്രാസൗണ്ട് സ്കാനിൽ ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. MRI നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും, അത് ഇരിക്കണമെങ്കിൽ ഏത് വയറിന്റെ ഏത് ഭാഗത്ത് ഏത് പ്ലെയിനിൽ ഇരിക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ MRI യൂറോളജിയിൽ സഹായിക്കുന്നത്. 2 MRI നമ്മുടെ കിഡ്നിയിലുള്ള ട്യൂമേഴ്സ് തന്നെ, ചില ട്യൂമറുകൾ നമുക്ക് CT വ്യക്തമായിട്ട് അറിയാൻ പറ്റാത്തത് MRI കുറെ കൂടെ വ്യക്തമാവും. എവിടെ എന്ത് തരം ട്യൂമറാണെന്ന് ക്യാൻസറിന്റെ ഒരു പരിധി വരെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ MRI സഹായിക്കുന്നത് പ്രോസ്റ്റേറ്റിനെ പറ്റി അറിയാനായിട്ട്. പ്രോസ്റ്റേറ്റിലെ ക്യാൻസർ നമ്മൾ MRI തന്നെ, MRI ഇപ്പൊ പല ടൈപ്പ് അഡ്വാൻസ്ഡ് MRI തന്നെയുണ്ട്. അതായത് ഈ പ്രോസ്റ്റേറ്റിനകത്ത് ഉള്ള ചില കെമിക്കലുകൾ, നമ്മൾ കോളിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ പ്രോസ്റ്റേറ്റ് ഉള്ള അതിന്റെ റേഷ്യോ വരെ നമുക്ക് MRI വഴി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് കോളിന്റെ അളവും കുറവുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് പ്രോസ്റ്റേറ്റിന് അത് ഇരിക്കുന്ന സ്ഥലം ക്യാൻസർ ആണോ അല്ലേന്ന് ഒരു പരിധി വരെ നമുക്ക് MRI കൊണ്ട് അറിയാൻ പറ്റും. അതിന്റെ ഗുണം, നമുക്കപ്പോ അത് ക്യാൻസർ സസ്പെക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ബയോപ്സി എടുത്തിട്ട് ആ ഭാഗത്ത് പോയി തന്നെ ബയോപ്സി എടുത്ത് ക്യാൻസർ അറിയാൻ പറ്റും. അപ്പൊ പ്രോസ്റ്റേറ്റിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് MRI. എന്തൊക്കെ ടൈപ്പ് സ്കാൻസ് ഉണ്ട്? പിന്നെ അടുത്തുള്ള നമുക്ക് ഇനി ഒരുപാട് സ്കാൻസ് ഉണ്ട് ഈ യൂറോളജിയിൽ അറിയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മൾ അടുത്ത ഒരു ഐസോടോപ്പ് സ്കാൻ, നമുക്ക് ഏറ്റവും യൂറോളജിക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വേണ്ടതാണ് ഐസോടോപ്പ് സ്കാൻ.
ഐസോടോപ്പ് സ്കാൻ എന്ന് പറയുന്നത് സ്കാൻ ഇതിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, യൂറോളജിക്ക് അല്ല, മറ്റു സ്ഥലങ്ങളിൽ ഉപയോഗിക്കും, മറ്റവയവങ്ങളിൽ ഉപയോഗിക്കും. ഐസോടോപ്പ്, ഈ ഐസോടോപ്പ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഈ ബോഡിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് എല്ലാ അവയവത്തിലും പോകും, കിഡ്നിയിൽ വന്ന് അത് ഫിൽട്ടർ ചെയ്യും, ഫിൽട്ടർ ചെയ്ത് യൂറിനിൽ കൂടെ പോകും. അപ്പൊ ഈ ഐസോടോപ്പ് അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രത്യേകതരം ക്യാമറയുണ്ട്. ഈ ഐസോടോപ്സ് ഗാമ റേസ് എന്ന് പറഞ്ഞ ഒരു റേസ് ഇങ്ങനെ പുറപ്പെടു ചെയ്യും. അപ്പൊ ഇത് എവിടെ പോയിരിക്കുന്ന ആ അവയവത്തിൽ ഇരുന്നിട്ട് ഈ റേസ് ഇങ്ങനെ പുറപ്പെടുക. ആ റേസിനെ നമ്മൾ ഈ ക്യാമറ വെച്ചിട്ട് പിടിച്ചെടുത്ത് അനലൈസ് ചെയ്തിട്ടാണ് ഈ അവയവങ്ങളെ പറ്റി പഠിക്കുന്നത്. അതാണ് ഐസോടോപ്പ് സ്കാൻ. അത് ഏറ്റവും കൂടുതൽ നമുക്ക് യൂറോളജിൽ ഉപയോഗിക്കുന്ന കിഡ്നിയിൽ നമ്മൾ ഐസോടോപ്പ് ഇടും. പല തരത്തിലുള്ള ഐസോടോപ്സ് ഉണ്ട്, ടെക്നീഷ്യം 99 എന്ന് പറഞ്ഞിട്ട്, അതിന് ഡി ടി പി എ, മാക് 3 MSA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല അതിന്റെ പേരുകളാണ് ഇതൊക്കെ. ഇതൊക്കെ ഈ ഗാമ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐസോടോപ്സാണ്. അപ്പൊ ഈ ഐസോടോപ്സ് ബോഡിയിൽ ഇട്ടിട്ട് നമ്മൾ ക്യാമറ വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് കുട്ടികളിലുള്ള ചില ജന്മനയുള്ള അസുഖങ്ങൾ കിഡ്നിയിൽ കണ്ടുപിടിക്കാനും കിഡ്നിയുടെ ഈ പ്രവർത്തനം എത്രത്തോളം കിഡ്നി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട്, അത് നമുക്ക് ഓരോ കിഡ്നിയുടെയും പ്രവർത്തനം പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഇപ്പം ഒരു സൈഡിലെ വലതുവശത്തെ കിഡ്നിക്ക് എത്ര പ്രവർത്തനമുണ്ട് അത് വേറെ ഒരു ടെസ്റ്റിനും നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് പൊതുവായിട്ടുള്ള കിഡ്നിയുടെ ഫംഗ്ഷൻ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ രക്തത്തിൽ നമ്മൾ നോക്കിയാലും വേറെ ഏത് ടെസ്റ്റിനും ആ കിഡ്നിയുടെ ഫംഗ്ഷൻ എത്ര കിഡ്നിയും പ്രത്യേകം അറിയാൻ പറ്റില്ല, കിഡ്നി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. അതേസമയം ഐസോടോപ്പ് റീനോഗ്രാം എന്ന് പറയുന്ന ഈ ടെസ്റ്റില് നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനം എത്രത്തോളം, എത്ര പെർസെന്റേജ് വലത് സൈഡിലെ കിഡ്നി എത്ര പെർസെന്റേജ് പ്രവർത്തിക്കുന്നു, ഇടത് സൈഡിലെ കിഡ്നി എത്രത്തോളം പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് അറിയാൻ പറ്റും. സ്പ്ലിറ്റ് റീനൽ ഫംഗ്ഷൻ എന്ന് പറയും, അത് ഇതുകൊണ്ട് അറിയാൻ പറ്റും. പിന്നെ കിഡ്നിക്ക് അകത്തിരിക്കുന്ന നമ്മൾ ഗ്ലോമറല എന്ന് പറയും, കിഡ്നി അകത്തുള്ള ഫംഗ്ഷനിങ് യൂണിറ്റ്, അതാണ് ഫിൽട്ടർ ചെയ്യുന്ന ബ്ലഡിൽ. അപ്പൊ ആ ഓരോ ഗ്ലോമറലയും എത്രത്തോളം ഗ്ലോമറലി ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്, എത്ര ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, ആ ഫിൽട്രേഷന്റെ റേറ്റ്, അത് ഇതിൽ അറിയാൻ പറ്റും. പിന്നെ ഫിൽട്ടർ ചെയ്യുന്നതിന്റെ അളവ് എത്രത്തോളം കിഡ്നി കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഈ യൂറിട്ടറിലോട്ട് വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ യൂറിട്ടറിലും ഈ ട്യൂബ് തുടങ്ങുന്ന ഭാഗത്തുള്ള ബ്ലോക്ക്, ജന്മനെ തന്നെ പിള്ളേർ കുട്ടിയെ കൊണ്ടാവാം, നമ്മൾ PUG ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. അപ്പൊ അത് അവിടെ ആ ബ്ലോക്ക് എത്രത്തോളം ബ്ലോക്ക് ഉണ്ട്, അതുവഴി യൂറിൻ നല്ല രീതിയിൽ കടന്നു പോകുന്നുണ്ടോ, അതോ കംപ്ലീറ്റ് ബ്ലോക്കാണോ, ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഈ ഐസോടോപ്പ് റീനോഗ്രാം എന്ന് പറഞ്ഞ ടെസ്റ്റ് നമ്മൾ അറിയുന്നു. അപ്പൊ അത് നോക്കിയിട്ട് ഈ PUG ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് കിഡ്നി എന്ന് പറയുന്ന ട്യൂബിലുള്ള തടസ്സമായി പറയുന്നു. ആ തടസ്സം, എല്ലാ തടസ്സവും നമ്മൾ ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരത്തില്ല. ചില തടസ്സം നമുക്ക് ചില ടെസ്റ്റിൽ തടസ്സമായിട്ട് തോന്നുന്നില്ല, യൂറിൻ ഫ്രീ ആയിട്ട് ഒഴുകിപ്പോകും. അപ്പൊ അങ്ങനെയുണ്ട്, കിഡ്നിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ സർജറി വേണ്ടി വരത്തില്ല. അപ്പൊ അത് കൃത്യമായിട്ട് അറിയാൻ നമുക്ക് ഐസോടോപ്പ് റീനോഗ്രാം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അവിടെ എത്രത്തോളം ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ സർജറി കഴിഞ്ഞിട്ടും, സർജറി കഴിഞ്ഞ് ആ സക്സസ്ഫുൾ ആയോ, ആ ഭാഗം നോർമൽ ആയോ, ഇപ്പം യൂറിൻ ആ ബ്ലോക്ക് മാറിയോ, കൃത്യമായിട്ട് യൂറിൻ പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും ഐസോടോപ്പ് റീനോഗ്രാമിൽ. ഡോക്ടർ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സമയം കഴിയാറായി. ഒരുപാട് ടെസ്റ്റുകളെ കുറിച്ച് ഡോക്ടർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു തന്നു. ഡോക്ടർ നമസ്കാരം. ലൈഫ് ബീറ്റ്സിൽ അടുത്ത ആഴ്ച ഇതേ സമയം പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം.